പല മാനദണ്ഡങ്ങൾ വഴി താൽക്കാലികമായി സർക്കാർ ജോലിയിൽ കയറിപ്പറ്റിയ ആളുകൾക്ക് സർക്കാരിൻ്റെ പോകുന്ന പോക്കിൽ സ്ഥിര നിയമനം നൽകാനുള്ള ഇടത് സർക്കാരിൻ്റെ നീക്കം തുടരുകയാണ്. ഇന്നലെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജിയിൽ 114 പേർക്കാണ് ഇന്നലെ നിയമനം കൊടുത്തത്. ഹോർട്ടികോർപ്പിലും ആരോഗ്യ വകുപ്പിലും കൂടുതൽ പിൻവാതിൽ നിയമനം കൊണ്ടുള്ള ഉത്തരവുകൾ ഉടനെ ഉണ്ടാകും എന്ന് ഉള്ള വാർത്ത വരികയാണ്. അനൂപ് ബാലചന്ദ്രൻ ചേരുന്നു. അനൂപ്, എത്ര പേർക്ക് ഈ സർക്കാർ അവസാന കാലത്ത് സ്ഥിര നിയമനം കൊടുക്കാനാണ് സാധ്യത? ഏതൊക്കെ വകുപ്പുകളിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം? ജിമി, സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ കൂട്ടസ്ഥിരപ്പെടുത്തൽ തകൃതിയാണ്. ആദ്യം കെൽട്രോൺ, പിന്നാലെ കില, മൂന്നാമത് ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ്, പിന്നാലെ സീഡിറ്റ്. ഇതുവരെയാണ് ഇപ്പോൾ സ്ഥിരപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇനിയും ഈ സ്ഥിരപ്പെടുത്തൽ കൂടുതൽ വകുപ്പുകൾക്ക് കീഴിലെ സ്ഥാപനം നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ LDF കൈക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ ഇന്നലെ സീഡിറ്റിൻ്റെ നിയമനമാണ് വന്നത്. 114 പേരെ ഇന്നലെ സ്ഥിരപ്പെടുത്തി തീരുമാനം വന്നിരുന്നു. ഇനി പിന്നാലെ വ്യവസായ വകുപ്പിലെ, കൃഷി വകുപ്പിലെ, ആരോഗ്യ വകുപ്പിലെ വിവിധ സ്ഥാപനങ്ങൾ, 15-ലേറെ സ്ഥാപനങ്ങളിലെ ഈ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഇതിൽ പറയുന്ന ന്യായീകരണം, 10 വർഷത്തിലേറെയായി കരാർ ജീവനക്കാരായി തുടരുന്നവരാണ്, അവർക്ക് ഇനിയൊരു ഉപജീവന മാർഗം കണ്ടെത്താൻ വഴിയില്ല, അതുകൊണ്ട് സ്ഥിരപ്പെടുത്തുന്നു എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. എന്നാൽ അപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് ഇത് കൃത്യമായ പിൻവാതിൽ നിയമങ്ങളാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് ഇവർ എങ്ങനെയാണ് ഈ സ്ഥാപനങ്ങളിൽ കയറിക്കൂടിയതെന്ന് ചോദിച്ചാൽ വിചിത്രമാണ്. അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാതെ കയറിക്കൂടിയവരുടെ വാർത്ത ഏഷ്യനെറ്റ് ന്യൂസ് തന്നെ, ഈ കിലയിലൊക്കെ അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാതെ കയറിക്കൂടിയ ജീവനക്കാരുടെ വാർത്തയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ ഏതെങ്കിലും നേതാവിൻ്റെയോ അല്ലെങ്കിൽ മന്ത്രിയുടെയോ ഒക്കെ ശുപാർശയുടെ ഭാഗമായി ഒരു സ്ഥാപനത്തിൽ കരാർ ജീവനക്കാരെ എത്തുന്നു, 10 വർഷം ജോലി ചെയ്യുന്നു, 10 വർഷത്തിന് ശേഷം ഇങ്ങനൊരു തീരുമാനത്തിലൂടെ അവരെല്ലാം തന്നെ സർക്കാരിൻ്റെ ജീവനക്കാരായി മാറുന്നു. ഇപ്പോൾ ഈ 200-ലേറെ പേർ കെൽട്രോണിൽ സ്ഥിരപ്പെടുത്തി, കിലയിൽ 10 പേരെ സ്ഥിരപ്പെടുത്തി, സീഡിറ്റിൽ 114 പേരെ സ്ഥിരപ്പെടുത്തി, സർവകലാശാലകളിൽ 1000-ലേറെ പേരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം പുരോഗമിക്കുകയാണ്. അത് ഉടൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന. അനൂപ, ഈ കാര്യത്തിൽ മന്ത്രിസഭയുടെ തീരുമാനം, അംഗീകാരം ഇനി വേണ്ടതുണ്ടോ, അതോ ഇനി ഉത്തരവുകൾ ഇറങ്ങിയാൽ മാത്രം മതിയോ? നടപടി രീതി എങ്ങനെയാണ് ജിമ്മി? ഇതിൽ ചട്ടപ്രകാരം ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കാര്യം നിയമപരമായി പരിശോധിക്കുകയാണെങ്കിൽ ഇവർക്ക് സ്ഥിര നിയമനം നൽകാൻ സാധിക്കുകയില്ല. കാര്യം കിലയുടെ ആയാലും കെൽട്രോണിൻ്റെ ആയാലും സീഡിറ്റിൻ്റെ ആയാലും ഫയലുകൾ നീങ്ങിയപ്പോൾ നിയമവകുപ്പും ധനവകുപ്പും കൃത്യമായി വ്യക്തമാക്കിയതാണ്, നിലവിലെ ചട്ടപ്രകാരം ഇവരെയും തന്നെ സ്ഥിരപ്പെടുത്താൻ കഴിയില്ല. നിയമോപദേശം പോലും എതിർത്തുകൊണ്ടായിരുന്നു. എന്നാൽ ഈ നിയമോപദേശങ്ങളെയൊക്കെ റാറ്റിഫൈ ചെയ്യുന്ന ഒരു മന്ത്രിസഭാ തീരുമാനം, മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവരെ സ്ഥിരപ്പെടുത്തുന്നത്. മറ്റ് നിയമപരമായ ഒരു സപ്പോർട്ടും ഇല്ലാതെയാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ സീഡിറ്റിലെ നിയമനം, IT സെക്രട്ടറിയുടെ കടുത്ത വിയോജിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. കിലയിലെ നിയമനം, ധനവകുപ്പിൻ്റെയും നിയമവകുപ്പിൻ്റെയും കടുത്ത വിയോജിപ്പ് ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ട്. കെൽട്രോണിലെ നിയമനം, ഈ പറഞ്ഞ പോലെ നിയമവകുപ്പിൻ്റെ കടുത്ത വിയോജിപ്പ്, ശക്തമായ വിയോജിപ്പ്. അതായത് ഉമാദേവി വേഴ്സസ് കർണാടക സർക്കാർ 2006 ഈ വിധിയാണ് ഇങ്ങനെ സ്ഥിരപ്പെടുത്താൻ സ്ഥിരമായി സർക്കാർ ഉപയോഗിക്കുന്നൊരു പ്രയോഗം. എന്നാൽ ഉമാദേവി വേഴ്സസ് കർണാടക സർക്കാർ കേസിൽ ആ 2006 ജീവനക്കാരെ മാത്രമാണ്, 10 വർഷം പൂർത്തിയായ ജീവനക്കാരെ മാത്രമാണ് സ്ഥിരപ്പെടുത്താൻ അന്ന് കോടതി, സുപ്രീം കോടതി ഉത്തരവിട്ടത്. എന്നാൽ ഈ ഒരു ഉത്തരവിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് എല്ലാ സ്ഥാപനങ്ങളിലെയും കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത്. അതിൽ പറയുന്നൊരു ന്യായം എല്ലാ പാർട്ടിക്കാരെയും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതൊരു പരസ്പര സഹകരണ സംഘം തന്നെയാണ്. ഓരോരോ രാഷ്ട്രീയ മുന്നണികൾ ഭരണത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ സ്ഥിരപ്പെടുത്തുമ്പോൾ ഭൂരിപക്ഷവും ഭരണ മുന്നണിയിൽപ്പെട്ട ആൾക്കാരാണ്. പ്രതിഷേധങ്ങളും ആക്ഷേപങ്ങളും ഉയരാതിരിക്കാൻ ഏതാനും പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളെയും സ്ഥിരപ്പെടുത്തി പോകുന്നു. അതാണ് കെൽട്രോണിലും ഇപ്പോൾ കിലയിലും ഏറ്റവും ഒടുവിൽ സീഡിറ്റിലും സംഭവിച്ചിരിക്കുന്നത്.